ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് മസാലയാണ്. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 8 മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. 3 സവാള മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജീരകം, 3 വറ്റൽമുളക്, 2 പച്ചമുളക് കീറിയത്, 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, ആവശ്യത്തിന് മല്ലിയില, ചൂടുവെള്ളം, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കടായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഈ മുട്ടയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മാറ്റാം. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിലിട്ടേ ഫ്രൈ ചെയ്യാവൂ. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച ശേഷം ഈ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വറ്റൽമുളകും പച്ചമുളകും ചേർക്കാം. ഇപ്പം ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെയും വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് എല്ലാ മസാലയും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റി ഇതിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്നിടം വരെയും വഴറ്റി കൊടുക്കണം. ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ മുട്ടയിൽ നല്ല പൊതിഞ്ഞ് വെച്ച് കൊടുത്ത ശേഷം ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ എഗ് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫൈനലായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും വിതറിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല കറി അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.